Hi all, welcome to new video. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ജില്ലകളുടെ പ്രത്യേകതകൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നതിൽ ഒരു സംശയവുമില്ല. വീഡിയോ കണ്ടതിനു ശേഷം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. സമുദ്രതീരവും റെയിൽപാതകളും ഇല്ലാത്ത ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. കുറവൻമലയ്ക്കും കുറത്തിമലയ്ക്കും ഇടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ മറ്റൊരു ഡാമായ മുല്ലപ്പെരിയാർ ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ ഡാം. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് ഇടുക്കി. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞിക്കാടുകൾ സഞ്ചാരികളെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നു. ഇടുക്കി ജില്ലയിലെ തേക്കടിയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്ന മൂന്നാർ തെക്കിൻ്റെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദനമരങ്ങളുടെ നാട് എന്നാണ് മറയൂർ അറിയപ്പെടുന്നത്. വരയാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. കോട്ടയം ജില്ല അക്ഷരങ്ങളുടെ നാട്, അക്ഷര നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന ജില്ല. സമുദ്രതീരം ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഒരു ജില്ല. അർജുന നൃത്തം, മാർഗംകളി, ചവിട്ട് നാടകം ഇവ ജില്ലയിൽ പ്രചാരമുള്ള കലകളാണ്. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബഷീർ ജനിച്ചത്. പ്രതിരോധശേഷി കൂടിയതും വലിപ്പം കുറഞ്ഞതുമായ ഒരിനം പശുക്കളാണ് വെച്ചൂർ പശുക്കൾ. കോട്ടയം ജില്ലയിലെ കുമരകത്ത് സൈബീരിയൻ കൊക്കുകളെ ധാരാളമായി കണ്ടുവരുന്നു. മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ കെ ആർ നാരായണൻ്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ. മീനച്ചിലാറാണ് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി. 5 വിളക്കുകളുടെ നഗരം എന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് കോട്ടയത്തെ CMS കോളേജ്. എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്നതും എറണാകുളം ജില്ലയിലൂടെയാണ്. ഓണത്തിൻ്റെ വരവറിയിക്കുന്ന അത്തച്ചമയം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. അറബിക്കടലിൻ്റെ റാണി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. കേരളത്തിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസാണ് കൊച്ചി മെട്രോ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയായ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്.
ശിവരാത്രി മഹോത്സവത്തിന് പേരുകേട്ട സ്ഥലമാണ് ആലുവ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് കാലടി. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. ഡോക്ടർ സാലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കലൂരാണ്. തൃശൂർ ജില്ല പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. മേടമാസത്തിലാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുടമാറ്റം. ചാലക്കുടി പുഴയാണ് തൃശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. പ്രസിദ്ധമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. തേക്കിൻകാട് മൈതാനത്താണ് തൃശൂർ പൂരം നടക്കുന്നത്. പൂരത്തിന് ഉപയോഗിക്കുന്ന ആലവട്ടങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് കണിമംഗലം. ശ്രീ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ മാളയുടെ മാണിക്യമെന്നാണ് അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. പ്രസിദ്ധമായ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് തിരുവില്ലാമലയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എലിഫൻ്റ് പാർക്കാണ് പുന്നത്തൂർ കോട്ട. മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഗ്രാമപഞ്ചായത്തുകൾ, സ്കൂളുകൾ എന്നിവയുടെ കാര്യത്തിലും മലപ്പുറം ജില്ല തന്നെയാണ് മുന്നിൽ. അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും മലപ്പുറം ജില്ലയാണ്. കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലാണ് BM കായൽ. സഞ്ചാരികളെ ആകർഷിക്കുന്ന ആഠ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടവും തേക്ക് മ്യൂസിയവും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. കേരളത്തിലെ ധന്വന്തരി ഗ്രാമം എന്നാണ് കോട്ടയ്ക്കൽ അറിയപ്പെടുന്നത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം PS വാരിയർ ആണ്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് പൊന്നാനി തുറമുഖം. പണ്ടുകാലത്ത് മാമാങ്കം എന്ന ഉത്സവം നടന്നിരുന്ന സ്ഥലമാണ് തിരുനാവായ. 12 വർഷത്തിലൊരിക്കലായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.